പുതിയതരം 16 സിന്തറ്റിക് മരുന്നുകൾ കണ്ടെത്തി ദുബായ് പോലീസ്. പോലീസിന്റെ ഫോറൻസിക് എവിഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മിർസ ഡ്രഗ് ഒബ്സർവേറ്ററി സെന്ററിലാണ് വിദഗ്ധരാണ് സിന്തറ്റിക് മരുന്നുകൾ കണ്ടെത്തിയത്. മനുഷ്യരുടെ ആരോഗ്യത്തിനും മാനസിക നിലയ്ക്കും ഹാനികരമായ മരുന്നുകളാണ് കണ്ടെത്തിയത്. നീണ്ട പരിശോധനകൾക്കും സൂക്ഷ്മ ലബോറട്ടറി ഗവേഷണങ്ങൾക്കും ഒടുവിലാണ് മനുഷ്യരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന സിന്തറ്റിക് മരുന്നുകൾ കണ്ടെത്തിയത്. ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുല്ല ഖലീഫ അൽമറിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധനയെന്ന് ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറൻസിക് എവിഡൻസ് ആൻഡ് ക്രിമിനോളജി ഡയറക്ടർ മേജർ ജനറൽ അഹമ്മദ് ബിൻ ഗുലൈത അറിയിച്ചു. മനുഷ്യരുടെ ശരീരത്തിൽ ലഹരി മരുന്നുകളുടെ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കുകയും അവ ഉണ്ടാക്കിയേക്കാവുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ച് മനസ്സിലാക്കാനുമായിരുന്നു പഠനം. സിന്തറ്റിക് മരുന്നുകളും മറ്റു വസ്തുക്കളും തിരിച്ചറിയുന്നതിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വിദഗ്ധരിൽ ചിലരാണ് ദുബായ് പോലീസിനുള്ളതെന്ന് മേജർ ജനറൽ ബിൻ ഗുലൈത പറഞ്ഞു. അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സായുധരായ വിദഗ്ധർക്ക് മിനിറ്റുകൾക്കുള്ളിൽ മരുന്നുകളിലെ രാസഘടനയിലെ കൃത്രിമം കണ്ടെത്താൻ സാധിക്കുകയും ലഹരി മരുന്ന് കടത്തുകാരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തു. അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സായുധരായ വിദഗ്ധർക്ക് മിനിറ്റുകൾക്കുള്ളിൽ മരുന്നുകളിലെ രാസഘടനയിലെ കൃത്രിമം കണ്ടെത്താൻ സാധിക്കുകയും ലഹരി മരുന്ന് കടത്തുകാരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്യും. യുഎഇയിലേക്ക് മയക്കുമരുന്നുകൾ കടത്താനുള്ള മാഫിയകളുടെ ശ്രമങ്ങൾ നിരവധി തവണയാണ് ദുബായ് പോലീസ് തകർത്തത്. ജനം ദുബായ്.